ഹൈ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നൊരു മോക്ക് ടെസ്റ്റാണ്. കേരള ദേവസ്വം ബോർഡ് LDCയുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റാണ്. സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ അടിസ്ഥാനമാക്കിയുള്ളൊരു മോക്ക് ടെസ്റ്റ് നമുക്ക് നോക്കാം. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്ന പദ്ധതി ഏതാണ്? നിങ്ങൾ ഓപ്ഷൻ നോക്കി ഉത്തരം ഓർക്കുക. ഉത്തരം തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി എന്നാണ്. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്ന പദ്ധതിയാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ആറ്റുകാൽ ദേവീക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. 2030 ഏഷ്യൻ ഗെയിംസ് വേദി. ഖത്തർ. 2030 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ഖത്തർ. 2020 ട്രീ സിറ്റി ഓഫ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ നഗരം ഏതാണ്? ഹൈദരാബാദ്. 2020 ട്രീ സിറ്റി ഓഫ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ നഗരമാണ് ഹൈദരാബാദ്. കേരള സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകരുടെയും കുടുംബങ്ങളുടെയും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? ക്ഷീര സ്വാതന്ത്ര്യം. കേരള സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകരുടെയും കുടുംബങ്ങളുടെയും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ക്ഷീര സ്വാതന്ത്ര്യം. സുഗതകുമാരി ടീച്ചറുടെ പേരിൽ സ്മൃതിവനം സ്ഥാപിക്കാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? കേരള സർവകലാശാല. സുഗതകുമാരി ടീച്ചറുടെ പേരിൽ സ്മൃതിവനം സ്ഥാപിക്കാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി കേരള സർവകലാശാല ആയിരുന്നു. ബ്ലൂ ടെലിമെറ്റ് എന്ന പേരിൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ആരാണ്? കേരള പോലീസ്. ബ്ലൂ ടെലിമെറ്റ് എന്ന പേരിൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് കേരള പോലീസ് ആണ്. മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കഥകളി. മാത്തൂർ ഗോവിന്ദൻകുട്ടി കഥകളി മേഖലയിൽ പ്രശസ്തനാണ്. 93 ഓസ്കാർ പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ആന്റണി ഹോപ്കിൻസ്. 93 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആന്റണി ഹോപ്കിൻസ് ആയിരുന്നു. 93 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതായിരുന്നു? നോമാഡ് ലാൻഡ്. 93 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം നോമാഡ് ലാൻഡ് ആയിരുന്നു. ഗരുഡ സ്തംഭങ്ങളുള്ള ഒരു പ്രധാന ക്ഷേത്രം താഴെ പറയുന്നതിൽ ഏതാണ്? പുരി ജഗന്നാഥ ക്ഷേത്രം. ഗരുഡ സ്തംഭങ്ങളുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. മുക്തിപ്രദം ക്ഷേത്രത്തിലെ ഏത് സമയത്തുള്ള പ്രദക്ഷിണ ഗുണമാണ്? അർദ്ധരാത്രിയിൽ. മുക്തിപ്രദം ക്ഷേത്രത്തിലെ അർദ്ധരാത്രിയിലുള്ള പ്രദക്ഷിണ ഗുണമാണ്.
സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഘടന ഏതാണ്? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഘടനയാണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ആരാണ്? പി ടി ഉഷ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ പി ടി ഉഷയാണ്. 2021 ലോക പുസ്തക തലസ്ഥാനം. തിബിലിസി. 2021 ലോക പുസ്തക തലസ്ഥാനം തിബിലിസി ആണ്. സുനിൽ കോതാരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? പ്രമുഖ നൃത്ത പണ്ഡിതൻ. സുനിൽ കോതാരി പ്രമുഖ നൃത്ത പണ്ഡിതൻ ആണ്. രാജ്യാന്തര ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ആരായിരുന്നു? സി പി റിസ്വാൻ. രാജ്യാന്തര ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സി പി റിസ്വാൻ ആയിരുന്നു. DRDOയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈൽ ഏതാണ്? ആകാശ്. DRDOയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈൽ ആകാശ് ആണ്. 20th century അമേരിക്കൻ വായനക്കാർക്ക് ഇന്ത്യയെ പരിചയപ്പെടുത്തിയ ഇന്തോ അമേരിക്കൻ നോവലിസ്റ്റ് ആരായിരുന്നു? വേദ് മെത്ത. 20th century അമേരിക്കൻ വായനക്കാർക്ക് ഇന്ത്യയെ പരിചയപ്പെടുത്തിയ ഇന്തോ അമേരിക്കൻ നോവലിസ്റ്റ് ആയിരുന്നു വേദ് മെത്ത. നാലമ്പലത്തിലുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടക്കുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? തിരുവല്ലം പരശുരാമ ക്ഷേത്രം. നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടക്കുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഉദരവന്തരം എന്ന പേരിൽ ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത് എന്താണ്? പാമ്പ്. ഉദരവന്തരം എന്ന പേരിൽ ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത് പാമ്പാണ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തുല്യമായത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് വിഷു. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആഘോഷമാണ് ഓണം. കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മയൂര സന്ദേശം എന്ന കൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണു മത്സ്യ അവതാരത്തിലുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം. ഇതിൽ നാലാമത്തെ മന്ത്രമാണ് തെറ്റ്. മഹാവിഷ്ണു മത്സ്യ അവതാരത്തിലുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം വയനാട്ടിലെ മീനങ്ങാടിയിലെ മത്സ്യാവതാര ക്ഷേത്രമാണ്. ബാക്കിയെല്ലാം ശരിയാണ്. തുല്യമായത് നർദ്ദിൽ ഉപയോഗിക്കുന്ന പദമാണ് വിഷു. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആഘോഷമാണ് ഓണം. കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മയൂര സന്ദേശം എന്ന കൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം. 2000. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം 2000. രാവണന്റെ മാതാവ്.
കൈകസി. രാവണൻ്റെ മാതാവാണ് കൈകസി. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധീകരിക്കപ്പെട്ട ക്ഷേത്രം. അങ്ങാടിപ്പുറം ക്ഷേത്രം. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധീകരിക്കപ്പെട്ട ക്ഷേത്രമാണ് അങ്ങാടിപ്പുറം ക്ഷേത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കോട്ടയം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഡിവിഷനുകൾ എത്രയാണ്? അഞ്ച് ഡിവിഷനുകൾ. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഡിവിഷനുകൾ 5 ഡിവിഷനുകളാണ്. ഏത് ദേവസ്വം ബോർഡാണ് ക്ഷേത്ര ദർശനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിക്കുന്നത്? കൊച്ചിൻ ദേവസ്വം. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്ര ദർശനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യരുടെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിരസ്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യരുടെ സിരസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ബലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ ഏതു മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വേപ്പ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ബലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ വേപ്പിന്റെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിലെ ചോദ്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.